ആം ആദ്മി 2020 കൈകോർക്കലിന്റെ ഞെട്ടലിലാണ് സി പി എം കാർ. ആം ആദ്മി 2020 കൂട്ടിന്റെ ജനക്ഷേമ സഖ്യത്തോട് ഇപ്പോൾ ഒന്ന് എറിഞ്ഞു നോക്കുകയാണ് സഖാക്കൾ. തൃക്കാക്കരയിൽ ആം ആദ്മി 2020 സഖ്യത്തിന്റെ വോട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ജനക്ഷേമ സഖ്യം മുന്നോട്ട് വച്ച നിലപാട് ഇടതുപക്ഷത്തിന്റേതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. അവർക്ക് ആശയപരമായി പിന്തുണയ്ക്കാൻ കഴിയുന്ന പ്രസ്ഥാനം ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ആ വോട്ടുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് എം സ്വരാജ് പറഞ്ഞത്. മഴയെ വെല്ലുന്ന ആവേശവുമായിട്ടാണ് സ്ഥാനാർത്ഥി പര്യടനത്തിൽ ആളുകൾ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് മഴ ഒരു പ്രശ്നമേ അല്ലെന്നാണ് തൃക്കാക്കരയിലെ ജനങ്ങൾ ഇപ്പോൾ പറയുന്നത്. ഇടതുപക്ഷത്തിന് ബാലി കയറാ മലയെന്ന് കരുതിയിരുന്ന പല മണ്ഡലങ്ങളും പിടിച്ചത് ഉപതെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. അതുമായി താരതമ്യം ചെയ്താൽ തൃക്കാക്കരയിൽ വളരെ എളുപ്പം വിജയിക്കാൻ കഴിയുമെന്നാണ് സ്വരാജ് അവകാശപ്പെട്ടിരിക്കുന്നത്. കിഴക്കമ്പലത്ത് 2020 വന്നതേ ഇടത് വലതിനത്ര ദഹിച്ചിട്ടില്ല. അതിന്റെ കൂടെയാണ് ഇപ്പോൾ ആം ആദ്മിയും 2020 തമ്മിലൊരു കൂടിച്ചേരൽ. പഞ്ചാബിൽ വൻ നോളമുണ്ടാക്കി അധികാരം പിടിച്ച ആം ആദ്മിയെ അത്ര നിസ്സാരമായി കാണാനാകില്ല. ആം ആദ്മിയുടെ കേരളത്തിലേക്കുള്ള വരവ് ഇടത് വലതിന് അത്ര നല്ലതുമല്ല. ഇനി ജനക്ഷേമ സഖ്യത്തെ കയ്യിലെടുക്കാനുള്ള നീക്കം നടത്തുകയാണ് ഇടത്. എന്നാൽ കിറ്റക് സാബുവിനെ തുരത്തി ഓടിച്ചതും ഇതേ ഇടതുകാർ തന്നെയാണ്. ആം ആദ്മി പാർട്ടിയും 2020 പാർട്ടിയും ചേർന്ന് ജനക്ഷേമ സഖ്യം എന്ന രാഷ്ട്രീയ സഖ്യം പ്രഖ്യാപിച്ചത് കിഴക്കമ്പലത്ത് ആയിരങ്ങൾ അണിനിരന്ന ജനസംഗമത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയും AAP ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളും 2020 പ്രസിഡന്റ് സാബു എം ജേക്കബും ചേർന്നാണ് പ്രഖ്യാപനം നടത്തിയത്. ഡൽഹിയും പഞ്ചാബും പോലെ കേരളത്തെയും മാറ്റുമെന്നാണ് കെജ്രിവാൾ അന്ന് പറഞ്ഞത്. ഇത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള സഖ്യമല്ല, കേരളത്തിലെ 4 കോടിയോളം ജനങ്ങളുടെ സഖ്യമാണ്. ഏതു പക്ഷത്തായിരിക്കണമെന്ന ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട സമയമാണിത്. കലാപങ്ങൾ ഉണ്ടാക്കുകയും അഴിമതിയും കുറ്റകൃത്യങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടികൾ വേണോ? അതോ AAP 2020 പോലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയും നല്ല വിദ്യാഭ്യാസവും തൊഴിലും നൽകുകയും ചെയ്യുന്ന പാർട്ടികൾ വേണോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നാണ് കെജ്രിവാൾ അന്ന് പറഞ്ഞത്. സംസ്ഥാനത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് സഖ്യത്തിന്റെ ലക്ഷ്യമെന്ന് സാബുവും ജേക്കബും പറഞ്ഞിരുന്നു. 10 വർഷം മുൻപ് ആം ആദ്മി പാർട്ടിയെയോ അരവിന്ദ് കെജ്രിവാളിനെയോ ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കി, 1 വർഷത്തിനുള്ളിൽ ഡൽഹിയിൽ സർക്കാരുണ്ടാക്കി, 1 അല്ല 3 വട്ടം, പിന്നീട് പഞ്ചാബിലും സർക്കാരുണ്ടാക്കി, ഇനി കേരളത്തിലും സർക്കാരുണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കും. വലിയ ആവേശത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് അരവിന്ദ് കെജ്രിവാൾ ഇതൊക്കെ പറഞ്ഞത്. ഇതെല്ലാം വലിയ കയ്യടിയോടെയാണ് കേരളം സ്വീകരിച്ചത്. ഇടതു വലതു മുന്നണികളെ പൊറുതിമുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക്. അപ്പോഴാണ് ആം ആദ്മിയുടെ കടന്നുവരവ്. ഡൽഹിയിലും പഞ്ചാബിലും വലിയ വികസന പദ്ധതികളാണ് ആം ആദ്മി ലക്ഷ്യമിടുന്നതും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും. ജനങ്ങളുടെ ക്ഷേമം എന്നത് തന്നെയാണ് ഈ പാർട്ടിയുടെ ആത്യന്തിക ലക്ഷ്യവും. കേരളത്തിന് ആം ആദ്മിയോടൊരു ചായ്വ് തോന്നിയാൽ ഇടതു വലതിന് അത് താങ്ങില്ല. എന്തായാലും ഇപ്പോൾ ആം ആദ്മി 2020 സഖ്യത്തെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനുള്ള ഒരു നീക്കമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. വന്നാൽ ഞങ്ങൾ സ്വീകരിക്കാം എന്നതാണ് നയം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.